നട്ടുച്ചയ്ക്ക് പോലും സന്ധ്യയുടെ പ്രതീതി ജനിപ്പിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ദൃശ്യമാവുക. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവുകയുള്ളൂ. US, കാനഡ, മെക്സിക്കോ, നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക. ഇന്ത്യൻ സമയം രാത്രി 9:12 April 9 പുലർച്ചെ 2:22 ഇടയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക. നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെ സൂര്യഗ്രഹണം കാണാനാകും. ഇത്തവണ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ കണ്ടതിലേക്കും വച്ച് ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യവിരുന്ന് തന്നെ കാണാനായേക്കുമെന്നും, എന്നാൽ ഇന്ത്യയിൽ രാത്രിയായതുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായി കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളെ ശാസ്ത്രജ്ഞർ കാണുന്നത്. അതിനാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് April 8 എന്നത് ഉറപ്പാണ്. സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ഈ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു. നട്ടുച്ച സമയത്തുള്ള ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടുകൂടിയാണ് സൂര്യഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പഴമക്കാർ പറയുന്നതും. ഗ്രഹണം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ സൂര്യനെ നോക്കുമ്പോൾ സോളാർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ടർ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇത് സൂര്യന്റെ ഒരു ചിത്രം അടുത്തുള്ള ഒരു പ്രതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കും. അതുവഴി സൂര്യരശ്മികൾ നേരിട്ട് കണ്ണിൽ പതിക്കാതെ കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.